സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മീഡിയൻ ഓഫ് അൺഗ്രൂപ്ഡ് ഡാറ്റ ആണ് പഠിച്ചത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഓഡ് ആകുമ്പോൾ ഈവൻ ആകുമ്പോഴൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ ഗ്രൂപ്ഡ് ഡാറ്റന്റെ മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. സോ മീഡിയൻ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻ ടു ഐ, പുറത്ത് ഐ. ഓക്കെ, അപ്പൊ ഇതില് ഈ ടേംസ് എന്തൊക്കെയാണെന്ന് ഫെമിലൈസ് ചെയ്യണം, എങ്കിൽ പ്രോബ്ലം എങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എൽ എന്ന് പറയുന്നത് എന്താ, ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. ദെൻ നിങ്ങൾക്ക് പരിചയമില്ലാത്തതിൽ സി എഫ് ആയിരിക്കും പരിചയമില്ലാത്തത് അല്ലെ. സി എഫ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് പ്രിസീഡിംഗ് ടു ദ മീഡിയൻ ക്ലാസ്. അപ്പം ഒരു മീഡിയൻ ക്ലാസ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ. നമ്മൾ ഗ്രൂപ്ഡ് ഡാറ്റ ആകുമ്പോൾ നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡാറ്റ വിൽ ബി കണ്ടിന്യൂസ് ആൻഡ് അത് എന്താണ് ക്ലാസ് ഇന്റർവെല്ലായിരിക്കും തന്നിട്ടുണ്ടാവുക, ഡിസ്ക്രീറ്റ് ആയിരിക്കില്ല. കണ്ടിന്യൂസ് ഡാറ്റ ആയിരിക്കും, ക്ലാസ് ഇന്റർവെല്ലായിരിക്കും തന്നിട്ടുണ്ടാവുക. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയൻ ക്ലാസിന്റെ പ്രിസീഡിംഗ് ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ എടുക്കുന്നത്. ദെൻ ഐ എന്ന് പറയുന്നത് എന്താണ്, വിഡ്ത്താണ്. എന്ന് പറയാൻ നമ്പർ ഓഫ് ഓൾ ഫ്രീക്വൻസി, ദാറ്റ് ഇസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ടോട്ടൽ, അതാണ് വരിക. അപ്പം ഇത് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവണേ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് മീഡിയൻ ഫ്രം ദ ഫോളോയിങ്. ഗ്രൂപ്ഡ് ഡാറ്റ ആണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഗ്രൂപ്ഡ് ആണ് ആൻഡ് നമ്മുടെ ഫ്രീക്വൻസി കൂടി തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ് ഇന്റർവെൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനൊരു വ്യത്യാസമുണ്ട് അല്ലെ, ക്ലാസ് ഇന്റർവെൽ. ഈ ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെല്ലിനെ നമ്മൾ എന്താ പറയുന്നത്, ഇത് ഇൻക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇൻക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽ ഉണ്ട്. ഇപ്പം ഇൻക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് ഓഫ് ദാറ്റ് ക്ലാസ് ഇന്റർവെൽ ഇസ് ഇൻക്ലൂഡഡ് വിത്തിൻ ദാറ്റ് ക്ലാസ് ഇന്റർവെൽ. ഇപ്പം ഇവിടെ 64 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അപ്പർ ക്ലാസ് അല്ലെ, അപ്പർ ക്ലാസ്. ആൻഡ് അപ്പർ ക്ലാസ് ഈ ഒരു ക്ലാസ് ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്ലാസ് ഇന്റർവെൽ നോക്കിയാൽ 65, 69 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 69 ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ക്ലാസ് ഇന്റർവെൽ. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്ലാസ് ഇന്റർവെല്ലുകൾ എങ്ങനെയാണ്, ഇങ്ങനെയാണ് അല്ലെ, 70, 80, 80, 90, 90, 100 അങ്ങനെയാണ് പോവുക. അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്, ഇവിടെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഓഫ് പ്രിസീഡിംഗ് ക്ലാസ് ഇന്റർവെൽ ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് ദി സക്സീഡിംഗ് ക്ലാസ് ഇന്റർവെൽ സെയിം ആണ്. ഇവിടെ 80, 80 സെയിം ആണ് അല്ലെ. ഇവിടെ എന്താ മെയിൻ ചെയ്യുന്നത്, ഇത് എക്സ്ക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽ ആണ്. ആൻഡ് ഈ 80 എന്ന് പറയുന്നത് ഈ ക്ലാസ് ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് അല്ല. അത് എവിടെയാണ് ഉണ്ടാവുക, ഇവിടെയാണ് ആ 80 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആകുന്നത്. അപ്പൊ അതാണ് ഡിഫറൻസ്, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, 64, 65 ഡിഫറൻസ് ഉണ്ട് അല്ലെ. അതായത് ഈ അപ്പർ ലിമിറ്റ് ഇവിടെ തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അടുത്ത നമ്പർ 65 തൊട്ടാണ് ഇവിടെ കാണിക്കുന്നത്, 69 ഇവിടെ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇത് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുമ്പോഴും നമ്മുടെ ക്ലാസ് ബൗണ്ടറി ആൻഡ് വിഡ്ത്ത് പിന്നെ മീഡിയൻ മീൻ ഒക്കെ കാണുമ്പം ഇങ്ങനത്തെ ക്ലാസ് ഇന്റർവെൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് ഇന്റർവെൽ ഷുഡ് ബി സെയിം, ദാറ്റ് ഇസ് പ്രിസീഡിംഗ് ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആൻഡ് സക്സീഡിംഗ് ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഷുഡ് ബി സെയിം. ഇത് രണ്ടും നമ്മൾ സെയിം ആക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് ഇന്റർവെല്ലിന്റെ ലിമിറ്റുകൾ സെയിം ആക്കണം. മീൻസ് ഇങ്ങനെയാക്കണം, 70, 80, 80, 90 എങ്കിൽ മാത്രം ഒരു കണ്ടിന്യൂഷൻ ഉള്ളൂ അല്ലെ. അല്ലെ, കണ്ടിന്യൂഷൻ ഇല്ല, ഇവിടെ കണ്ടിന്യൂഷൻ ഇല്ല. 64 went to 65, സംതിങ് ഈസ് മിസ്സിംഗ് ദർ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് ഇന്റർവെല്ലിനെ, ദിസ് ഇസ് ഇൻക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽ, നമ്മൾ അതിനെ എങ്ങനെയാക്കണം, എക്സ്ക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽ ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നേ, ക്ലാസ് ബൗണ്ടറീസ്. ക്ലാസ് ഇന്റർവെല്ലിനെ നമ്മൾ എക്സ്ക്ലൂസീവ് ആക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്, 64 ഉം 65 ഉം തമ്മിൽ ഒരു വാല്യൂവിന്റെ വ്യത്യാസമാണ് ഉള്ളത് അല്ലെ. 1 ആണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, വിഡ്ത്തിലുള്ള ഡിഫറൻസ് 1 ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, 1 ÷ 2, എത്രയാണോ ഇവിടെ ഡിഫറൻസ് ഉള്ളത് അത് ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ ഇവിടെ 64 ആൻഡ് ഇവിടെ 68 ആയിരുന്നു എന്നിരിക്കും, അപ്പൊ ഡിഫറൻസ് എത്രയാണ്, 4 ആണ്. അപ്പൊ 4 ÷ 2 എന്നാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പം എന്താണോ അവിടെ ഡിഫറൻസ്, ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 0.5 എന്ന് കിട്ടി അല്ലെ. 0.5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 0.5 കിട്ടി. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ പറയുകയാണെങ്കിൽ, 60
അതായത് ലോവർ ലിമിറ്റിനോട് 0.5 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പം എന്ത് ചെയ്യണം, ഈ ലോവർ ലിമിറ്റുകളോടെല്ലാം 0.5 മൈനസ് ചെയ്യണം, മൈനസ് 0.5, ആൻഡ് ഈ അപ്പർ ലിമിറ്റിനോടെല്ലാം 0.5 പ്ലസ് ചെയ്യണം. ദാറ്റ് മീൻസ് 60 മൈനസ് 0.5 ആൻഡ് 64 പ്ലസ് 0.5. ഇതായിരിക്കും നിങ്ങളുടെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്ലാസ് ഇന്റർവെൽ. എങ്ങനെ 60 മൈനസ് 0.5 ആൻഡ് 64 പ്ലസ് 0.5, അതാണ് നിങ്ങളുടെ ക്ലാസ് ഇന്റർവെൽ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇവിടെ, ഇവിടെ 60 ഞാൻ ഇവിടെ എഴുതാണ്, 59.5 ആൻഡ് 60.5 എന്ന് കിട്ടും അല്ലേ. അങ്ങനെയല്ലേ വരിക, അതായത് നമ്മൾ ലോവർ ലിമിറ്റിനോട് 0.5 കുറച്ചു, അപ്പർ ലിമിറ്റിനോട് 0.5 കൂട്ടി. അങ്ങനെയാണ്, സോറി 64 ആണ് ഇവിടെ, 64.5. അപ്പം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം എല്ലാത്തിനും ഇത് ചെയ്യണം, എല്ലാ ക്ലാസ് ഇന്റർവെല്ലിനും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഈ രണ്ട്, അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് വാല്യൂ ഷുഡ് ബി ആഡഡ് ടു ദ അപ്പർ ലിമിറ്റ് ആൻഡ് ദാറ്റ് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ ലോവർ ലിമിറ്റ്. അതാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താണ്, 65 മൈനസ് 0.5 ആൻഡ് ഇവിടെ 69 പ്ലസ് 0.5 ആണ് ചെയ്യുക. കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എന്തായി, 64.5 ആൻഡ് ഇവിടെ 69.5 ആയി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിയേ നിങ്ങൾ, ലോവർ ലിമിറ്റ് എത്രയായിരുന്നു, 64.5, മേലത്തെ അപ്പർ ലിമിറ്റ് എത്രയാണ്, 64.5 എന്ന് നമുക്ക് കിട്ടി. അപ്പം ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആയി. ഇങ്ങനെ ആകാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇവിടെ സെയിം ആയി കിട്ടി. ഇനി നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം എന്താണ്, സെയിം ആയിട്ടാണ് വരിക. കാരണം എന്താ, ഇവിടെ നമ്മൾ 70 നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ ഇവിടെ എത്രയാവും, 69.5 എന്നാകും. ആൻഡ് ഇവിടെ 64നോട് 0.5 കൂട്ടുമ്പോൾ 74.5 എന്നാകും. ഇവിടെ 0.5 കുറയ്ക്കുന്നു, 74.5, ആൻഡ് ഇവിടെ കൂട്ടുന്നു, 79.5 89.5. അപ്പൊ ഇവിടെ സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ നോക്കിയാൽ മനസ്സിലാകും എന്താണ്, നമ്മുടെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. 69, 69, 74, 74, 79. അപ്പം ഓക്കെ ആയി. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇതിനു വേണ്ടിയിട്ട് ഈ ക്ലാസ് ഇന്റർവെല്ലിന് നമ്മൾ എന്താക്കണം, എക്സ്ക്ലൂസീവ് ആക്കി മാറ്റണം. അതായത് കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽ ആക്കി മാറ്റണം. ഇവിടെ കണ്ടിന്യൂസ് അല്ലായിരുന്നു, ദിസ് ഇസ് ഇൻക്ലൂസീവ് ടൈപ്പ്. നമ്മൾ അതിനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്, സി എഫ് ആണ്. നമ്മുടെ ഇക്വേഷനിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം, ദെൻ അത് മാത്രമാണ് അഡീഷണൽ ആയിട്ട് വേണ്ടത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ക്യുമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ്, ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ക്യുമുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രീക്വൻസി ഇസ് ഓൾറെഡി ഗിവൻ ഹിയർ, ഇതാണ് നിങ്ങളുടെ ഫ്രീക്വൻസീസ്. ഇപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും, ജസ്റ്റ് ആഡ് ചെയ്ത് പോവുക, അതിനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡിജിറ്റിന് മാറ്റം ഉണ്ടോ, ഇല്ല, ഇവിടെ മേലെ ആഡ് ചെയ്യാനൊന്നുമില്ല. സോ ഇറ്റ് വിൽ ബി 1, ഇത് 1 തന്നെയായിരിക്കും. ദെൻ 5 എന്ന് പറയുന്ന സെക്കൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ വരും, 1 + 5 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഡിജിറ്റ് കിട്ടുക, ദാറ്റ് ഇസ് 6. പിന്നെ തേർഡ് ഡിജിറ്റ് എന്താണ്, ഇത് 3 കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും തേർഡ് എന്ന് പറയുന്നത്. അതായത് 1 + 5 + 6, അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും, 15 എന്ന് കിട്ടും. ദെൻ ഇതെങ്ങനെ കണ്ടുപിടിക്കും, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും 12 എന്ന് 12 ദാറ്റ് ഇസ് 27, ദെൻ 34 and 36. അപ്പം ഇതാണ് നിങ്ങളുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ്. അപ്പം അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായാലും ജസ്റ്റ് ആഡ് ചെയ്ത് പോവുക. അപ്പം 1 + 5 എന്ന് പറഞ്ഞാൽ പിന്നെ 5 + 9 അല്ല കേട്ടോ ആഡ് ചെയ്യേണ്ടത്, ഇവിടെ തൊട്ട് ഉള്ളത് ഫുള്ളാണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഇത് 9 + 12 മാത്രം ആഡ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ആഡ് ചെയ്ത്, ഇങ്ങനെയാണ് ആഡ് ചെയ്ത് പോകുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കിട്ടി, ക്ലാസ് ഇന്റർവെല്ലും കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, മീഡിയൻ ക്ലാസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ കുറേ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിങ് ടു ദ മീഡിയൻ ക്ലാസ്. അപ്പോൾ മീഡിയൻ ക്ലാസ് ഏതാണെന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ മീഡിയൻ ക്ലാസ് എങ്ങനെ കണ്ടുപിടിക്കും, ഇനി നമ്മുടെ ക്ലാസ് ഇന്റർവെൽ ഇത് കഴിഞ്ഞു കേട്ടോ, ഇനി ക്ലാസ് ഇന്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനിയുള്ള നമ്മുടെ ക്ലാസ് ഇന്റർവെൽ എന്താണ്, ഇതാണ് നമ്മുടെ പുതിയ ക്ലാസ് ഇന്റർവെൽ. ആൻഡ് നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ,
ഇതിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാം. അപ്പം മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ ബൈ ടൂത്ത് ഐറ്റം, എൻ ബൈ ടൂത്ത് ഐറ്റം ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. എൻ ബൈ ടൂത്ത് ഐറ്റം. അപ്പൊ ഇതിന്റെ നമ്മുടെ ഫ്രീക്വൻസി എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ഏറ്റവും അവസാനത്തെ വാല്യൂ ആയിരിക്കും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. കാരണം ഇതിൽ ആഡ് ചെയ്ത് ആഡിതല്ല വരുന്നത്. അപ്പൊ 36 ആണ് നമ്മുടെ എൻ എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് 36 ആണ്. അപ്പൊ നമ്മുടെ മീഡിയൻ ക്ലാസ് എങ്ങനെ കണ്ടുപിടിക്കാം? 36 ഡിവൈഡഡ് ബൈ 2, 18 എന്ന് പറയുന്നതാണോ? അല്ല, 18th ഐറ്റം. മീഡിയൻ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആ ഒരു നമ്പർ കിട്ടുന്നത്, ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എത്രാമത്തെ ഒബ്സർവേഷൻ ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് അതല്ല വാല്യൂ. 18 എന്നുള്ള അല്ല വാല്യൂ, 18th ഐറ്റം. ഓക്കെ, അതാണ് നമ്മുടെ എന്ത് മീഡിയൻ ക്ലാസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാല്യൂ. അപ്പൊ നമ്മൾ വീണ്ടും എന്തിലേക്ക് നോക്കുന്നു? സി എഫിലേക്ക് നോക്കുന്നു, ആൻഡ് വിഡ്ത്തിലേക്ക് നോക്കുന്നു, ക്ലാസ് ഇന്റർവെല്ലിലേക്ക് നോക്കുന്നു. അപ്പം 18th ഐറ്റം ആണ് നമുക്ക് വേണ്ടത്. 18 എന്ന് പറയുന്നത് 15 to 27, ഇതിന്റെ ഇടയ്ക്കല്ലേ എന്തായാലും ഉണ്ടാകുള്ളൂ അല്ലേ. 18th വാല്യൂ എന്ന് പറയുന്നത് 15th to 27 ഇടയ്ക്കുള്ള വാല്യൂലാണ് വരുന്നത്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി എവിടെ വരും? ഇവിടെ വരും. കാരണം എന്താണ്? 69.5 to 74.5 എന്ന് പറയുന്നത് 15 വരെയേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. 15 ശേഷം ഇല്ല. പിന്നെ 27 16 തൊട്ട് 27 വരെയുള്ള കാര്യങ്ങൾ ഏത് ഇന്റർവെല്ലാണ് വരിക? ഈ ഇന്റർവെല്ലാണ് വരിക അല്ലേ. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ 18 എന്ന് വാല്യൂ അബ്സല്യൂട്ട് ആയിട്ട് ഇവിടെ തന്നിട്ടില്ല. പക്ഷേ 18 എന്ന് പറയുന്നത് 16 to 27 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇന്റർവെൽ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലായിരിക്കും 18th ഐറ്റം ഉണ്ടാകുക. സോ നമ്മുടെ മീഡിയൻ ക്ലാസ് ഏതാണ്? ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്, 74.5 to 79.5. ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. എങ്ങനെ കിട്ടി? 18th ഐറ്റം എവിടെ വരും നോക്കുന്നു. 18th ഐറ്റം ഈയൊരു ഇടയ്ക്കാണ് വരിക. 15 എന്ന് പറയുന്ന ഐറ്റം കഴിഞ്ഞതോടെ ഈ ക്ലാസ് ഇന്റർവെൽ കഴിഞ്ഞു. പിന്നെയുള്ളതെല്ലാം എവിടെയാ വരിക? ഇതിന്റെ ഉള്ളാണ് വരിക. ആൻഡ് അവിടെ 27 വരെ ഉള്ളത് വരുന്നുണ്ട്. സോ നമ്മുടെ മീഡിയൻ ക്ലാസ് നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ മീഡിയൻ ക്ലാസ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന്. ഇനി നമുക്ക് എല്ലാ സാധനവും കിട്ടി. നമുക്ക് എന്താണ്? ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മീഡിയൻ ഈസ് ഈക്വൽ ടു എൽ, ദാറ്റ് ഇസ് ലോവർ ലിമിറ്റ്, പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇക്വേഷനിൽ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ ലോവർ ലിമിറ്റ് ആണെന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. ഇവിടെ നമ്മുടെ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? 74.5 ആണ് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് ആണ് കേട്ടോ. മീഡിയൻ ക്ലാസ് 74.5 പ്ലസ് എൻ ബൈ ടു എത്രയാണ്? 36.36/2 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 36/2 എന്ന് പറയുന്നത് 18 മൈനസ് സി എഫ്. സി എഫ് എന്താണെന്നാണ് പറഞ്ഞത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിംഗ് ടു ദ മീഡിയൻ ക്ലാസ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിംഗ് ടു ദ മീഡിയൻ ക്ലാസ്. അപ്പൊ നമ്മുടെ മീഡിയൻ ക്ലാസ് ഏതാണ്? ഇതാണ് മീഡിയൻ ക്ലാസ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് കാണേണ്ടത്, ഓഫ് ദ മീഡിയൻ ക്ലാസ് അല്ല, പ്രിസീഡിംഗ് മീഡിയൻ ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്, ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്, ദാറ്റ് ഇസ് 27 പ്രിസീഡിംഗ് ടു ദ പ്രിസീഡിംഗ് ക്ലാസ്. പ്രിസീഡിംഗ് ക്ലാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിംഗ് ടു ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിന് പ്രിസീഡ് ചെയ്യുന്ന ക്ലാസ് ഏതാണ്? ഇതാണ്. ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് 15 ആണ് വേണ്ടത്. 27 ആണ്, കൺഫ്യൂഷൻ ആവരുത്. 27 അല്ല വേണ്ടത്, 15 ആണ് വേണ്ടത്. ഓക്കെ, അപ്പം 18 - 15 / ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി ആണ് കേട്ടോ വേണ്ടത്. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, നമ്മുടെ പഴയ ഫ്രീക്വൻസി ആണ് വേണ്ടത്. ഇതാണ് മീഡിയൻ ക്ലാസ്. ഈ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാ? 12. പഴയ ഫ്രീക്വൻസി ആണ് വേണ്ടത്. ദാറ്റ് ഇസ് 12 × i. i എന്ന് പറഞ്ഞാൽ എന്താണ്? വിഡ്ത് ആണ് അല്ലെ. വിഡ്ത്ത് i വിഡ്ത് ആണെന്നറിയാം. വിഡ്ത്ത് എത്ര വരും? ദാ 74.5 - 79. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അത് എത്രയാ? 5 വരും അല്ലെ.
5 ആണ് നമുക്ക് വിഡ്ത് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. ഇതിൽ കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ഒന്നുമല്ല, പക്ഷേ എന്തൊക്കെയാണ് ഐറ്റംസ് ഏതൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ നമുക്കിത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 74.5. അപ്പം 18 - 15 ബൈ ഇത് മൊത്തം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1.25 കിട്ടും, ഇസ് ഈക്വൽ ടു 75.75. ഇതാണ് നിങ്ങളുടെ മീഡിയം. അപ്പോൾ ഇതിലെ ഐറ്റംസ് ഞാനൊന്നുകൂടി പറയാം, ഇത് കാൽക്കുലേഷൻ ഒന്നും നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. ഐറ്റംസ് എന്ന് പറയാം, എൽ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വി ഷുഡ് ഫൈൻഡ് ദ മീഡിയൻ ക്ലാസ്. ആദ്യം നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുന്നു. എങ്ങനെ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുന്നു? N/2 ഐറ്റം ഉള്ള എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ടോട്ടൽ ഫ്രീക്വൻസിയുടെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് nth ടേം കിട്ടും. N/2 ടേം കിട്ടും. ആ ഐറ്റം എവിടെയാണ് വരുന്നത് നോക്കുക. അത് എവിടെയാണ് നോക്കേണ്ടത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നോക്കേണ്ടത്. അത് ഏത് ക്ലാസ് ഇന്റർവെല്ലിൽ വരുമെന്ന് നോക്കുക. അത് നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ക്ലാസ്സിലാണ് അത് വരുന്നതെന്ന് മനസ്സിലാവും. ആൻഡ് ദാറ്റ് ക്ലാസ് ഇന്റർവെൽ വിൽ ബി യുവർ മീഡിയൻ ക്ലാസ്. ഇപ്പം മീഡിയൻ ക്ലാസ് കിട്ടി. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് എൽ എന്ന് പറയുന്നത് എന്താണ്? ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. അതൊന്നും നോക്കാനല്ല, ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. ദെൻ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി എഫ് ആണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പ്രിസീഡിംഗ് ക്ലാസിന്റെ, അതായത് മീഡിയൻ ക്ലാസ് തൊട്ട് മുൻപേ ഉള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഫ്രീക്വൻസി, ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, മീഡിയൻ ക്ലാസിന്റെ മുന്നത്തെ ഫ്രീക്വൻസി, സാധാരണ ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് അല്ല, സാധാരണ ഫ്രീക്വൻസി. ദെൻ ഐ എന്ന് പറയുന്നത് വിഡ്ത് ആണ്. അപ്പൊ ഇതാണ് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള, ഗ്രൂപ്പ്ഡ് ഡാറ്റേന്റെ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്, പക്ഷേ അത് രണ്ട് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഈ വാല്യൂസ് ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളതിൽ മാത്രമാണ് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ. സോ ആ നെക്സ്റ്റ് ഏരിയ ഈസ് കോട്ടൈൽസ്. കോട്ടൈൽസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സംതിങ് വെൻ വി ആർ ഡിവൈഡഡ് ഇൻ ടു 4, നാലായി വിഭജിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർട്ടർ അല്ലെങ്കിൽ കോട്ടൈൽ എന്നൊക്കെ പറയുന്നത്. സോ എ കോട്ടൈൽ ഈസ് എ ടൈപ്പ് ഓഫ് കോൺടൈൽ വിച്ച് ഡിവൈഡ്സ് ദ നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ് ഇൻ ടു 4 more or less ഈക്വൽ പാർട്സ്. 4 more or less ഈക്വൽ പാർട്സ് ഓർ കോട്ടേഴ്സ്. ഇപ്പം എന്തെങ്കിലും ഒരു നമ്പർ സീരീസിനെ അല്ലെങ്കിൽ ഡാറ്റേനെ നമ്മൾ നാലായി വിഭജിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോട്ടൈൽസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു നമ്പർ ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ആൻഡ് വെൻ വി ആർ നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, അതിന് നമ്മൾ എന്ത് പറയും? കോട്ടൈൽസ് എന്ന് പറയും. അപ്പം ഇതായിരിക്കും നമ്മുടെ Q1, ദിസ് ഇസ് Q2, ആൻഡ് ദിസ് ഇസ് Q3. അപ്പൊ ഇതിനെ നമ്മൾ നാലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോട്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ പെർസെന്റേജ് വെച്ച് പറയുവാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 0% ആയിരിക്കും. ഹിയർ ഇറ്റ് വിൽ ബി 25%, 50%, ആൻഡ് 75%. നമ്മൾ പറയും കോട്ടൈൽ എന്ന് പറയുമ്പോൾ 4 items ഉണ്ടെങ്കിൽ, അതായത് നാലായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് എന്താണ് ഇവിടെ 3 കോട്ടൈലേ ഉള്ളൂ. 3 കോട്ടൈൽ വെച്ച് നമുക്ക് 4 ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. Q1, Q2, Q3 വരെ ഉള്ളൂ, Q4 ഇല്ല. എന്തുകൊണ്ടാണത്? നമ്മൾ 4 ഡിവൈഡ് ചെയ്യുന്നത്, സോ നമുക്ക് 3 കോട്ടൈലിന്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് Q1, Q2, and Q3. അപ്പൊ ഇവിടെ പറയുമ്പോൾ Q1 വിൽ ഓൾവേസ് ഹാവ് 25% ഓഫ് ദ ടോട്ടൽ ഡാറ്റ. ടോട്ടൽ ഡാറ്റയുടെ 25% Q1 ഉള്ളൂ, ആൻഡ് ബാക്കി Q2, Q3 കൂടി ആയിരിക്കും ബാക്കി 75% കൂടെ ഉണ്ടാവുക. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി Q2 ആണ് ടോട്ടൽ ഡാറ്റയുടെ മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? മിഡിൽ പോർഷൻ ആണ്, മിഡിൽ വാല്യൂ ആണ് മീഡിയൻ. ഓക്കെ, അപ്പം ഈ ടോട്ടൽ ഡാറ്റയുടെ മീഡിയൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ Q2 ആണ്. Q2 ദെൻ ഹാഫ് ആയിട്ട് എടുക്കുകയാണ്, ഇപ്പൊ രണ്ടായിട്ട് നമ്മൾ എടുക്കാന്ന് ആയിരിക്കും. അപ്പം ഈ ഒരു പോർഷന്റെ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? Q1 ആണ്. ദെൻ ഇങ്ങനെ എടുക്കുക, Q2 പിന്നെ ലാസ്റ്റ് പോർഷനും കൂടി എടുക്കുക. ഇവിടെ എത്രയാണ്? 100%, എഴുതാൻ പറഞ്ഞു. ഇതാണ് 100% ആണ്. അപ്പം ഇതിന്റെ രണ്ടിന്റെ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? Q3 ആണ്. ഓക്കെ, അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ദിസ് ഇസ് 7 numbers ഇവിടെ ഉണ്ട്, 7 numbers. അപ്പൊ നമ്മളിത് എടുക്കുകയാണെങ്കിൽ, നമ്മൾ കോട്ടൈൽ അതായത് 4 നമ്മൾ വിഭജിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സെന്റർ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ സെന്റർ പോർഷൻ. ഇതായിരിക്കും നമ്മുടെ എന്ത്? ക്യൂ
2 എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പർ സീരീസിന്റെ ക്വാർട്ടൈൽ അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ് 5 ആയിരിക്കും നമ്മുടെ മീഡിയൻ ദെൻ ഇതിനെ നമ്മൾ വീണ്ടും ഇതൊരു ക്വാർട്ടൈൽ ആയിട്ട് എടുത്തു ഇതൊരു ക്വാർട്ടൈൽ ആയിട്ട് എടുത്തു അപ്പോൾ ഇതിന്റെ മീഡിയൻ എന്താണ് 3 ആണ് മീഡിയൻ ദാറ്റ് ഈസ് Q1 ആൻഡ് ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത് 7 ആണ് ദാറ്റ് ഈസ് Q3 അപ്പോൾ നമുക്ക് കിട്ടി ഈസിലി നമുക്ക് എന്ത് കിട്ടി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വാർട്ടൈൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം Q1 Q2 Q3 ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഈ നമ്പർ സീരീസ് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം 3 ൽ ഒരു ഡിവിഷൻ 5 ൽ ഒരു ഡിവിഷൻ 7 ൽ ഒരു ഡിവിഷൻ അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിനെ ക്വാർട്ടൈൽസ് ആയിട്ട് 4 ക്വാർട്ടൈൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽ എന്ന് പറയുമ്പോഴും അതിന്റെ മീൻ ക്വാർട്ടൈൽ ഓഫ് എ മീൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡാറ്റയുടെ മീൻ എന്ന് പറയുന്നത് സോറി മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും Q2 ആയിരിക്കും അതിന്റെ മീഡിയൻ ദെൻ അതിന്റെ നമ്മൾ അതിനെ ക്വാർട്ടൈൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ Q2 വരെയുള്ള ആ പോർഷന്റെ മീഡിയൻ ഈസ് Q1 ആൻഡ് Q2 ശേഷമുള്ള പോർഷന്റെ മീഡിയൻ ഇസ് Q3 അത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക ലോജിക്കൽ സൈഡാണ് അത്ര മനസ്സിലാക്കി വെക്കുക നമ്മൾ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് പ്രോബ്ലം ചെയ്യുന്നത് ആൻഡ് ഇത് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക എങ്കിൽ മാത്രം അതിന്റെ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ആസ് യൂഷ്വൽ നമ്മൾ ക്വാർട്ടൈലിന്റെയും അൺഗ്രൂപ്ഡ് ഡാറ്റയും ഗ്രൂപ്ഡ് ഡാറ്റയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത് സോ വി ക്യാൻ സീ ഫസ്റ്റ് ക്വാർട്ടൈൽ ഫോർ അൺഗ്രൂപ്ഡ് ഡാറ്റ ഓക്കെ അൺഗ്രൂപ്ഡ് ഡാറ്റ മീൻസ് സിംഗിൾ ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് ഡാറ്റ ആയിരിക്കും സോ അതിന്റെ Q1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n+1/4th item ആയിരിക്കും Q1 ഓക്കെ നമ്മുടെ പ്രീവിയസ് എക്സാമ്പിളിൽ ഒന്ന് നോക്കാം ഇതായിരുന്നു അല്ലേ നമ്മുടെ എക്സാമ്പിൾ 2, 3, 4, 5, 6, 7, 8 ഓക്കെ ഇപ്പൊ Q1 നോക്കിക്കേ ഇവിടെ ഇക്വേഷനിൽ എന്താ പറഞ്ഞേക്കുന്നത് n+1/4 എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ n എത്രയാ 1, 2, 3, 4, 5, 6, 7 ആണ് n സോ 7+1/4 4th item ആണ് 7+1 8/4 means 2 സെക്കൻഡ് ഐറ്റമാണ് നമ്മുടെ Q1 എന്ന് പറയുന്നത് സെക്കൻഡ് ഐറ്റം നോക്കിക്കേ ഇത് സെക്കൻഡ് ഐറ്റം ഏതാണ് ഇതാണ് സെക്കൻഡ് ഐറ്റം അല്ലേ 1, 2 seconds അത് തന്നെയായിരുന്നു നമുക്ക് നേരത്തെ Q1 ആയിട്ട് കിട്ടിയത് ത്രീ എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് നമുക്ക് Q1 ആയിട്ട് കിട്ടിയത് അപ്പം ആക്ച്വലി ഇതിന് ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതിന് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷെ ഇക്വേഷൻ ഇതാണ് വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ ഒരുപാട് ഡിജിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല സോ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദെൻ Q2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് 2 × n+1/4th item 2 × ആണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ വരും ഇവിടെ 7 സെക്കൻഡ് n+1/4 എന്ന് പറയുന്നത് എന്താണ് 2 ആണ് അപ്പം 2 × 7+1 അതേപോലെ തന്നെ എഴുതാം 2 × 2 2 × 2 = 4th item ആയിരിക്കും നിങ്ങളുടെ Q2 എന്ന് പറയുന്നത് 4th item ഏതാണ് ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ നോക്കി 1, 2, 3, 4 ഇതാണ് നമ്മുടെ Q2 ഇത് തന്നെയല്ലേ നമുക്ക് Q2 ആയിട്ട് കിട്ടിയത് ഓക്കെ അപ്പൊ അതാണ് Q2 ദെൻ Q3 3 × n+1/4 അപ്പം 3 × ഇവിടെ എത്രയാ കിട്ടിയ 2 ആണ് അല്ലേ ഈക്വൽ ടു 6th item ആണ് 6th item ഏതാണെന്ന് നോക്കിക്കേ 1, 2, 3, 4, 5, 6 ഇതാണ് നിങ്ങളുടെ Q3 ഓക്കെ 7 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത് സോ ഇക്വേഷൻ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ ഡിവൈഡഡ് ബൈ 4 വന്നത് എന്തുകൊണ്ടാണ് അത് ക്വാർട്ടൈൽ ആയതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 4 വന്നത് അപ്പം അൺഗ്രൂപ്ഡ് ഡാറ്റയുടെ ക്വാർട്ടൈൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത് സിമ്പിൾ ആണ് n+1/4th item ആണെന്ന് ഓർക്കുക ദെൻ Q2 ആകുമ്പോൾ × 2 ചെയ്യുക Q3 ആകുമ്പോൾ × 3 ചെയ്യുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും നമ്മൾ അൺഗ്രൂപ്ഡ് ഡാറ്റ ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു കാൽക്കുലേറ്റ് അടുത്തത് ക്വാർട്ടൈൽ ഫോർ ഗ്രൂപ്ഡ് ഡാറ്റ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിന്റെ ഇക്വേഷൻ നമ്മുടെ മീഡിയന്റെ ഗ്രൂപ്ഡ് ഡാറ്റയുടെ ഇക്വേഷനുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് അവിടെ n/2 ആയിരുന്നു ഇവിടെ n/4 ആണ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് ഓക്കെ ദാറ്റ് ഇസ് Q1 = L+n/4 - CF/ ഫ്രീക്വൻസി × I ആൻഡ് Q3 വരുമ്പം ഇവിടെ ഒരു എന്നിന്റെ കൂടെ × 3 ചെയ്യുന്നു അതാണ് ഏക ഡിഫറൻസ് എന്ന് പറയുന്നത് ആൻഡ് മീഡിയന്റെ ഗ്രൂപ്പ്ഡ് ഡാറ്റേൻ്റെയും
quartile grouped data equation somewhat similar. Okay, namukku adinte oru calculation nokki nokkam. Idile terms ellam clear aanennu vicharikkunnu. L is lower limit, then CF cumulative frequency, F frequency. Appo adu ningalku median de aayittu similar aanu. ഡിഫറൻസ് വരുന്നത് എന്നിൻ്റെ കാൽക്കുലേഷനിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ ക്ലിയർ ആയി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ക്വാർട്ടൈൽ. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മാക്സിമം ലോഡ് നമ്പർ ഓഫ് കേബിൾ. അപ്പം ഇവിടെ നമുക്ക് ക്ലാസ് ഇൻ്റർവൽ തന്നിട്ടുണ്ട്. അപ്പം നേരത്തെ പോലെ തന്നെ ഈ ക്ലാസ് ഇൻ്റർവൽ എന്ത് ടൈപ്പ് ഓഫ് ക്ലാസ് ഇൻ്റർവൽ ആണ്? ഞാൻ നേരത്തെ മീഡിയൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ക്ലാസ് ഇൻ്റർവൽ വരുന്നത്. എങ്ങനെയാണ്? ഇത് ഇൻക്ലൂസീവ് ടൈപ്പാണ്. സോ വി ഷുഡ് മേക്ക് ഇൻ ടു എക്സ്ക്ലൂസീവ് ടൈപ്പാക്കി നമുക്ക് മാറ്റണം. അങ്ങനെ മാറ്റാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇവിടെ 9.7 ആണ്, ഇവിടെ 9.8 ആണ്. സോ ദ ഡിഫറൻസ് ഈസ് 0.1 ആണ് ഇവിടുത്തെ ഡിഫറൻസ്. സോ 0.1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 0.05 എന്ന് കിട്ടും. 0.05 ആണ് നമുക്ക് ഡിഫറൻസ് കിട്ടുക. 0.05 അല്ല, എഴുതുന്നില്ല, എഴുതിയിട്ടിപ്പം കൺഫ്യൂഷനോ ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ 0.5 ലോവർ ലിമിറ്റുമായിട്ട് 0.5 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം. ആൻഡ് അപ്പർ ലിമിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്ത് സിമിലർ ആക്കിയത്. അപ്പം എങ്ങനെ വരും? നമ്മൾ ക്ലാസ് ഇൻ്റർവൽ എന്ന് കൊടുക്കുവാണെങ്കിൽ, ക്ലാസ് ഇൻ്റർവൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 9.3 ആയിരുന്നു. അപ്പോൾ നമ്മുടെ വാല്യൂ എത്രയാണ്? 0.05 ആണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ലോവർ ലിമിറ്റിനോട് അതെന്താ ചെയ്യുക? സബ്സ്ട്രാക്ട് ആണ് ചെയ്യുന്നത്. ലോവർ ലിമിറ്റിനോട് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 9.25 എന്നാകും. 0.3 മൈനസ് 0.05 ചെയ്യുമ്പോൾ 0.25 എന്ന് കിട്ടും അല്ലേ. മൈനസ് 9.7 നമ്മൾ എന്താണ്? 0.05 ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ 9.75 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ ഡിഫറൻസ്? 0.1 ആണ്. 0.1 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് 0.05 കിട്ടി. ദാറ്റ് 0.05 ഷുഡ് ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ലോവർ ലിമിറ്റ് ആൻഡ് ഷുഡ് ബി ആഡഡ് ടു ദ അപ്പർ ലിമിറ്റ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻക്ലൂസീവ് ടൈപ്പ് എക്സ്ക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇൻ്റർവല് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ക്ലാസ് ഇൻ്റർവല് കിട്ടി. ക്ലാസ് ഇൻ്റർവല് നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇതെന്താണ്? ഇപ്പം ഇത് എക്സ്ക്ലൂസീവ് ടൈപ്പായിട്ട് നമ്മൾ മാറ്റി എഴുതി. ഇനി നമുക്ക് മീഡിയൻ്റെ ചെയ്ത പോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടി കാണണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നത് എങ്ങനെയായിരുന്നു? 2 ഫസ്റ്റ് ഡിജിറ്റ് അതേപോലെ തന്നെ എഴുതാം. ദെൻ സെക്കൻഡ് ഡിജിറ്റ് വരുമ്പം 2+5 അല്ലേ, 7. ദെൻ തേർഡ് ഡിജിറ്റ് വരുമ്പം 2+5+12. അങ്ങനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപോകുന്നത്. 19, ദെൻ 36, 50, 56, 59 ആൻഡ് 60. അപ്പം ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പം നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. ആൻഡ് 60 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി ആണ് 60. അപ്പം നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇനിയാണ് നമ്മൾ കാൽക്കുലേഷനിലേക്ക് പോകുമ്പോഴാണ് ചെറിയ ഡിഫറൻസ് ഉള്ളത്. മീഡിയനുമായിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് എന്താണ്? nth ടേം, n ബൈ, നമ്മൾ മീഡിയനിൽ എങ്ങനെയായിരുന്നു കണ്ടത്? n ബൈ 2th ടേം ആയിരുന്നു നമ്മുടെ മീഡിയൻ ക്ലാസ്. ബട്ട് ഹിയർ ക്വാർട്ടൈൽ ആയതുകൊണ്ട് തന്നെ n ബൈ 4th ടേം ആയിരിക്കും നിങ്ങളുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡിഫറൻസ്. സോ നമുക്ക് ഫസ്റ്റ് വൺ കണ്ടുപിടിക്കാൻ, Q1 കണ്ടുപിടിക്കാനായിട്ട് ഇസ് ഈക്വൽ ടു n ബൈ ഫോർത്ത് ടേം. n ഇവിടെ എത്രയാണ്? 60 ആണ്. 60/4 ഇസ് ഈക്വൽ ടു 15 അല്ലേ. അപ്പോൾ 15th ഐറ്റം ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ് ആയിട്ട് വരിക. അപ്പോൾ 15th ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ 15 എവിടെ വരും? 15 ഇവിടെ 19 ഉണ്ട് അല്ലേ. അപ്പോൾ 19 ഉള്ളിൽ ഇത് എന്താണ്? ഇവിടെ 19. അപ്പം ഈ ക്ലാസ് ഇൻ്റർവലിലായിരിക്കാം 15 വരുന്നത് അല്ലേ. ആയിരിക്കാം എന്നല്ല, ആണ്, ഈ ക്ലാസ് ഇൻ്റർവലിലാണ് 15 വരുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ക്ലാസ്, അതായത് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്ന പോലെ ക്വാർട്ടൈൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ ക്ലാസ് എന്നേ പറയുന്നുള്ളൂ. നമുക്ക് വേണ്ട ക്ലാസ് എന്നേ പറയുന്നത് Q1 lies in this class. മീഡിയൻ ക്ലാസ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മീഡിയൻ അല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ആവശ്യമുള്ള ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ്, 10.25 10.75. അപ്പം ഈ ക്ലാസ് വെച്ചിട്ടാണ് ഇനി നമ്മൾ കാൽക്കുലേഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇവിടെ Q1 lies in this class. അപ്പോൾ അവിടുത്തെ ലോവർ ലിമിറ്റ് എത്രയാണ്? 10.2. അതിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 10.25 ആണ് അവിടുത്തെ ലോവർ ലിമിറ്റ്. ആൻഡ് ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസി എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ഫ്രീക്വൻസി ഇതാണ്.
ഇതാണ് ഫ്രീക്വൻസി അല്ലേ അപ്പം എൽ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ എന്തൊക്കെ ആവശ്യമുണ്ട് നോക്കി എൽ ആവശ്യമുണ്ട് സി എഫ് എഫ് ഐ ഇത്രയും കാര്യങ്ങളാണ് ആവശ്യം അപ്പം ഇത് നോക്കി നമുക്ക് എൽ കിട്ടി ലോവർ ലിമിറ്റ് ഓഫ് ക്ലാസ് ഇൻ്റർവൽ ദാറ്റ് ഇസ് 10.25 എഫ് എന്താണ് ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ക്ലാസ് ദാറ്റ് ഈസ് 12 ആൻഡ് സി എഫ് എന്താണെന്ന് പറഞ്ഞത് പ്രിസീഡിംഗ് ക്ലാസ് ഇൻ്റർവലിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് അപ്പം അതെന്താണ് 7 ആണ് അപ്പം ഇവിടെ 19 ആണ് പക്ഷെ പ്രിസീഡിംഗ് ആണ് വേണ്ടത് സോ 7 നമുക്ക് കിട്ടി എല്ലാം കിട്ടി സോ നമ്മൾ ഇക്വേഷനിലേക്ക് എഴുതുവാണെങ്കിൽ എൽ എത്രയാണ് പറഞ്ഞത് 10.25 പ്ലസ് എൻ ബൈ ഫോർ എത്രയാണ് നമുക്ക് കിട്ടി എൻ ബൈ ഫോർ എത്രയാ 15 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 7 ആണ് 7 ബൈ ഫ്രീക്വൻസി 12 ഇൻറ്റു ഐ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചില്ല അല്ലേ ഐ എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വിഡ്ത്താണ് ക്ലാസ് വിഡ്ത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഐ എന്ന് പറയുന്നത് 0.5 ആണ് അല്ലേ 0.5 ആണ് ഐ എന്ന് പറയുന്നത് സോ നമ്മുടെ ഐ കിട്ടി ഇൻറ്റു 0.5 അപ്പം ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും Q1 എന്ന് കിട്ടും അപ്പം ഇത് ഫുള്ള് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 10.58 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും 10.58 സോ നമ്മുടെ Q1 നമുക്ക് കിട്ടി എന്താണ് 10.58 നെക്സ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് Q3 ആണ് അല്ലേ Q3 ഇസ് ഈക്വൽ ടു എൽ പ്ലസ് 3N/4 മൈനസ് സി എഫ് ഓൾ ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു ഐ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓക്കെ Q3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് 3N/4 എന്നാണ് ഒരു ഡിഫറൻസ് ഉള്ളത് ഓക്കെ നമുക്കതിലെ ക്ലാസ് ഇൻ്റർവൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ Q1 എന്തായിരുന്നു ചെയ്തത് N/4 ആണ് പക്ഷേ Q3 ക്ലാസ് ഇൻ്റർവൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം 3N/4 ആണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമ്മുടെ എൻ എത്രയായിരുന്നു 60 ആയിരുന്നു 3×60/4 = 45th ഐറ്റം 45th ഐറ്റം വരുന്നതാണ് നമ്മുടെ ക്ലാസ് ഇൻ്റർവൽ Q3 കേസിൽ 45th ഐറ്റം വരുന്നതാണ് നമ്മുടെ ക്ലാസ് ഇൻ്റർവൽ അപ്പം നമ്മുടെ ക്ലാസ് ഇൻ്റർവൽ നോക്കിക്കേ 45th ആയിരുന്നു അല്ലേ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ 45th എവിടെ വരും 50 വരെ എവിടെയാണ് ഈ ക്ലാസ് ഇൻ്റർവെല്ലാണ് വരുന്നത് അപ്പോൾ 45th എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് അല്ലേ അപ്പം നമ്മുടെ ക്ലാസ് ഇൻ്റർവൽ ഏതാണ് ഇതാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം Q1 Q3 കണ്ടുപിടിക്കുന്ന സെയിം ഡാറ്റയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വേറെ ഡാറ്റ ഇനി പ്രൊഡ്യൂസ് ചെയ്യുമൊന്നും വേണ്ട ഈ സെയിം ഡാറ്റയിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് Q1 Q3 കണ്ടുപിടിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് 45th ഐറ്റം കിട്ടി അപ്പം നമ്മുടെ ലോവർ ലിമിറ്റ് കിട്ടി ക്ലാസ് ഇൻ്റർവലിൻ്റെ ലോവർ ലിമിറ്റ് എത്രയാണ് 11.25 ആൻഡ് ഫ്രീക്വൻസി എത്രയാണ് 14 ആണ് നമ്മുടെ ഫ്രീക്വൻസി ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ് 36 ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രോബ്ലം പിന്നെ തെറ്റില്ല ഓക്കെ ലോവർ ലിമിറ്റ് ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് വിഡ്ത്ത് എത്രയാണ് ഐ എന്ന് പറയുന്നത് മാറില്ല അല്ലെ 0.5 തന്നെയാണ് ഈ വിഡ്ത്ത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആട്ടോ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടി ഇനി നമ്മുടെ പ്രോബ്ലം ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം സോൾവ്ഡ് ആണ് അതിപ്പം വാല്യൂസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതാം ക്ലാസ് ഇൻ്റർവൽ എത്രയായിരുന്നു ക്ലാസ് ഇൻ്റർവൽ 11.25 to 11.75 ദെൻ എഫ് ഇസ് ഈക്വൽ ടു 14 ആയിരുന്നു സി എഫ് ഇസ് ഈക്വൽ ടു 36 ആണ് ദെൻ ഐ എന്ന് പറയുന്നത് 0.5 ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം സോ നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസർ കിട്ടും Q3 is equal to ലോവർ ലിമിറ്റ് 11.25 പ്ലസ് 3N/4 3N/4 ആണ് നമ്മുടെ ഇക്വേഷനിലുള്ളത് 3N/4 3N/4 എത്രയാണ് നമ്മളുള്ള സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് 45 ആണ് സോ 45 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാന്ന് പറഞ്ഞേ 36 ബൈ ഫ്രീക്വൻസി എത്രയാ 14 ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഇൻറ്റു 0.5 സോ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ Q3 കിട്ടും അപ്പം ഇതിൻ്റെ സോൾവിങ് കൂടെ ഞാൻ ഒന്ന് പറയാം ആദ്യം എന്ത് സോൾവ് ചെയ്യണം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ള ഓപ്പറേഷൻസ് ആണ് ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത് അപ്പം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ സബ്സ്ട്രാക്ഷൻ സോൾവ് ചെയ്യുക അതിനുശേഷമാണ് ഈ അഡീഷൻ സോറി ഡിവിഷൻ ചെയ്യേണ്ടത് 45 - 36 ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ 14 ദെൻ ഇൻറ്റു 0.5 ദെൻ പ്ലസ് 11.25 അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും 11.57 കിട്ടും
Q3 അപ്പോൾ നമുക്ക് Q1 ഉം കിട്ടി Q3 ഉം കിട്ടി ഇതാണ് ക്വാർട്ടൈൽ ക്വാർട്ടൈലിന്റെ ഗ്രൂപ്പ്ഡ് ഡാറ്റയെ നമ്മൾ പഠിച്ചു അൺഗ്രൂപ്പ്ഡ് ഡാറ്റയും പഠിച്ചു അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ഈസി ആണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ ഈസ് വെരി സിമിലർ ടു ദാറ്റ് ഓഫ് മീഡിയൻ മീഡിയന്റെ ഗ്രൂപ്പ് ഡാറ്റ ചെയ്യുന്നതായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ N/2 ഐറ്റമാണ് കണ്ടുപിടിച്ചത് ക്വാർട്ടൈൽ ക്ലാസ് അല്ലെങ്കിൽ ക്വാർട്ടൈലിന്റെ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ N/4 ആണ് ചെയ്യേണ്ടത് അത് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.